Hi friends, welcome back. In the round shape, we nettipattam cheya. Yani nettipattam chedrikinada, rend nettipattam nete chedu kodutundarno, adinde baki vana beads vichitana. Apidile extra nyam wangi rikinada, mukavum, kunjalum, matrana. Namur nettipattam cheya and set tight wangum, adilin the korachu beads aka baki verum, paningla the lamini sukhichuka, enita, unrendanam chedit, baki verinada wonder, or extra nettipattam chedaka. Traditional item number Nettipattathinte shape il ninnu onnu vyathyasamayittu cheythirikkunnu athrey ullu appo idinayittu eduthirikkunna measurement ennu parayunnathu aa round shape inde total length ennu parayunnathu 8.5 inch aanu ningalku ee round shape ethu size il venengilum cheythedukkam pinne njan cheythirikkunnathu rendu velvet cut cheythedirunnu ella nammal sadharana normal nettipattam cheynathu pole thanneyanu 1 inch extra ittittu rendu velvet inde cloth cut cheythedirittund അതിനുശേഷം രണ്ട് വെൽവെറ്റിന്റെയും മിഡിലിൽ ബോർഡ് വെച്ചിട്ട് ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചു ഇതിനു മുൻപുള്ള നെറ്റിപ്പട്ടത്തിന്റെ വീഡിയോസിൽ വിശദമായിട്ട് എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നതെന്നും ചെയ്യുന്നതും നൂല് കെട്ടുന്നതും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതില് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നെറ്റിപ്പട്ടത്തിന്റെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യുക നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന നെറ്റിപ്പട്ടത്തിന്റെ രീതി തന്നെയാണ് ഞാൻ ഷേപ്പ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ ബീഡ്സുകളെല്ലാം അതേ ഓർഡറിൽ തന്നെയാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് ചെറിയൊരു സൈസ് ആയതുകൊണ്ട് ഞാൻ 1 അടി നെറ്റിപ്പട്ടത്തിന്റെ മെറ്റീരിയൽസ് ആണ് എടുത്തിരിക്കുന്നത് കുഞ്ചലവും ചന്ദ്രക്കലയും മുഖവും എല്ലാം 1 അടിയാണ് എടുത്തിരിക്കുന്നത് ബോർഡിന്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ട് ഒന്ന് ത്രെഡ് കെട്ടി എടുത്തിട്ടുണ്ട് ഹാങ് ചെയ്തിടാനായിട്ട് ബോർഡിന്റെ രണ്ട് സൈഡിലും വെൽവെറ്റ് ഒട്ടിച്ചതിന് ശേഷം ബോർഡിന്റെ അകത്തേക്ക് വെൽവെറ്റിന്റെ അവിടെ നിന്നല്ല ബോർഡിന്റെ അവിടെ നിന്ന് അകത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചോക്ക് കൊണ്ട് നിങ്ങൾ വരച്ചിടുക അങ്ങനെ വരച്ചിട്ടിട്ട് ബീഡ്സ് ഒട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഷേപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടും ഞാനിപ്പോൾ ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ പെന്നോ പെൻസിലോ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കേട്ടോ ഞാൻ മാർക്കിംഗ് ചോക്ക് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ആ മാർക്കിങ്ങിൽ കൂടെ വലിയ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക രണ്ട് ലെയർ ഞാൻ ഇവിടെ ഒട്ടിക്കുന്നില്ല കാരണം ചെറിയ സൈസാണ് ഇപ്പോൾ നിങ്ങൾ വലിയ സൈസാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ലെയർ ഒട്ടിച്ചു കൊടുക്കുക പിന്നീട് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനായിട്ടുള്ള ആ ചെറിയ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക ചെറിയ ബീഡ്സ് ഒട്ടിക്കുമ്പം നിങ്ങൾ റൗണ്ട് ഷേപ്പിൽ തന്നെ ഒട്ടിക്കുവാനായിട്ട് നോക്കുക നമ്മൾ നോർമലായിട്ട് അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള നെറ്റിപ്പട്ടം ചെയ്യുമ്പം ലൈൻ ലൈനായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇവിടെ ഈ ഷേപ്പിനനുസരിച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക പിന്നീട് ആ ഫില്ലിംഗ് ബീഡ്സിൻ്റെ മുകളിൽ സങ്കല്പങ്ങളെല്ലാം ഒട്ടിച്ചു കൊടുക്കുക ഞാനിവിടെ 3 ചന്ദ്രക്കല എടുത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ചെറിയ സൈസാണ് ഏറ്റവും ടോപ്പിൽ 5 വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ആ ഷേപ്പിൽ വളച്ചാണ് വെച്ചിരിക്കുന്നത് പിന്നെ സൈഡിൽ നവഗ്രഹങ്ങളുടെ സങ്കല്പത്തിൽ 9 ബീഡ്സ് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും താഴെ സെൻറ്ററിലായിട്ട് ഗണപതി സങ്കല്പത്തിൽ ഒരു വലിയ ബീഡും ഒട്ടിച്ചിട്ടുണ്ട് ബീഡ്സ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ചുറ്റിനും ത്രെഡ് കെട്ടി ഒട്ടിച്ചിട്ടുണ്ട് അതുകൂടാതെ കുഞ്ചലവും കുഞ്ചലത്തിൻ്റെ താഴെ ത്രെഡ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ റൗണ്ട് ഷേപ്പിൽ നെറ്റിപ്പട്ടം അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ 1-2 ചെയ്യാനായിട്ട് സെറ്റായിട്ട് വാങ്ങുമ്പം അതിൽ കിട്ടുന്ന ബീഡ്സ് ഒന്നും വെറുതെ കളയരുത് അതെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ നെറ്റിപ്പട്ടങ്ങൾ ചെയ്തെടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആവുകയാണ് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കണ്ടുമുട്ടാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രണ്ട്സ്